ഇന്ത്യ ന്യൂസിലാൻഡ് മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ന്യൂസിലാൻഡിന്റെ ഒന്നാം ഇന്നിംഗ്സിന് മറുപടിയായി ഇന്ത്യ ബാറ്റിംഗ് തുടങ്ങിയെങ്കിലും ഇന്ത്യക്കും ബാറ്റിംഗ് തകർച്ച. മത്സരത്തിൽ ടോസ് നേടിയ ന്യൂസിലാൻഡ് ഒന്നാം ദിനം ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ന്യൂസിലാൻഡിന്റെ ഒന്നാം ഇന്നിംഗ്സ് 235 റൺസിൽ അവസാനിച്ചിരുന്നു. ന്യൂസിലാൻഡിന്റെ സ്കോർ ബോർഡ് നോക്കിയാൽ ലാദം 28, ഡെവോൺ കോൺവേ 4, വില്യങ് 71, രാജിൻ രവീന്ദ്ര 5, ഡാരിൽ മിച്ചൽ 82, ടോം ബ്ലണ്ടൽ ഡക്ക്, ഗ്ലൻ ഫിലിപ്സ് 17, ഇഷ്സോദി 7, മാറ്റ് ഹെൻറി ഡക്ക്, അജസ് പട്ടേൽ 7, വില്യം ഓറോർക്കെ 1 എന്നിങ്ങനെയാണ് സ്കോറുകൾ. എന്നാൽ ഇന്ത്യക്ക് വേണ്ടി രവീന്ദ്ര ജഡേജ 5 വിക്കറ്റ് നേടിയപ്പോൾ വാഷിംഗ്ടൺ സുന്ദർ 4 വിക്കറ്റ് നേടി. ആകാശ് ദീപ് 1 വിക്കറ്റും നേടി. അങ്ങനെ ഇന്ത്യ മൂന്നാം സെഷനിൽ ബാറ്റിംഗ് ആരംഭിച്ചിരുന്നു. അങ്ങനെ ഒന്നാം ദിവസം അവസാനിക്കുമ്പോൾ ടീം ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടപ്പെടുത്തി 86 റൺസ് എന്ന നിലയിലാണ്. നിലവിൽ ശുഭ്മാൻ ഗില്ലും ഋഷഭ് പന്തുമാണ് ക്രീസിലുള്ളത്. ഇന്ത്യയ്ക്കായി ബാറ്റിംഗിൽ ഓപ്പണിങ്ങിനെത്തിയത് ജയ്സ്വാളും രോഹിത് ശർമ്മയുമായിരുന്നു. ജയ്സ്വാൾ മത്സരത്തിൽ 52 പന്തിൽ 30 റൺസ് നേടി. നായകൻ രോഹിത് ശർമ്മ 18 പന്തിൽ 18 നേടി പുറത്തായി. ശേഷം വൺ ഡൗണായി ശുഭ്മാൻ ഗില്ലായിരുന്നു എത്തിയത്. ഗില്ല് 38 പന്തിൽ 31 റൺസ് നേടി പുറത്താകാതെ നിൽപ്പുണ്ട്. ടു ഡൗണായി മുഹമ്മദ് സിറാജ് നൈറ്റ് വാച്ച്മാൻ എന്ന റോളിലെത്തി. എന്നാൽ ഡക്കായി പുറത്തായി. സിറാജ് റിവ്യൂ എടുത്തത് വലിയ മണ്ടത്തരമായി പോയി. ഒരു റിവ്യൂ കളഞ്ഞു എന്ന് തന്നെ പറയാം. ശേഷം വിരാട് കോഹ്ലി 4 റൺസ് നേടി പുറത്തായി. വിരാട് കോഹ്ലി ഔട്ടായതും അനാവശ്യമായി റണ്ണൌട്ട് ആവുകയായിരുന്നു. ശേഷം ഋഷഭ് പന്ത് എത്തി 1 പന്തിൽ 1 റൺസ് നേടി ക്രീസിലുണ്ട്. അങ്ങനെ 86 റൺസാണ് ഇന്ത്യ ഒന്നാം ദിനം നേടിയത്. ഇന്ത്യ 149 റൺസ് പിന്നിലാണിപ്പോൾ.